നോക്കുമ്പോ അബിക്കയുടെ ചിരിയൊക്കെ അത് അതുപോലെ കാണണം. ഇവളൊക്കെ ചേച്ചിമാരാണേലും പക്ഷെ ഞങ്ങൾക്കൊക്കെ ഒരു ഒരു മകള് എക്സ്പ്രഷൻസും ഒക്കെ കൂടെ വന്ന് നിന്നിട്ട് ചിരി ഇരിച്ചപ്പോ പ്രിയപ്പെട്ട വിധവാണി, ഇത് ഞാൻ ഭയങ്കര സിമ്പിൾ അല്ലേ? പാട്ടിന്റെയും തഗ്ഗിന്റെയും ചളിയുടെയും ഫ്രൂട്ട് സലാഡാണ് വിധവാണി. എന്റെ പെങ്ങക്കും ഇങ്ങനത്തെ ഒരു പരിപാടി. ഒരു പത്ത് മിനിറ്റ് എടുത്ത് തലയ്ക്ക് മുടിക്കകത്ത് മസാജൊക്കെ ചെയ്യും. മെയിനായിട്ട് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വെയിൽ എന്ന സിനിമയെ പറ്റി പറയാനും, ആക്ടിംഗ് വൈസ് ആയിക്കോട്ടെ ഭീകര ചേഞ്ച് ആണ് ഷെയ്ന്റെ ലൈഫിൽ വന്നേക്കുന്നത്. മികച്ച നടന്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോ ആ പ്രൈഡ് മുഴുവൻ ആ മുഖത്തുണ്ട്. അത് ഉണ്ടല്ലോ എന്നുള്ളതാണ്, കൂടെ ഉണ്ടെന്നുള്ള ഫീലിംഗ് ആണ്. മനോരമ പ്രേക്ഷകർക്കും സൂപ്പർ ഫോർ ജൂനിയേഴ്സ് കോ പവേർഡ് ബൈ ഈസ്റ്റേൺ ഇൻഫോമാരി.com ആൻഡ് ജ്വല്ലറി പാർട്ണർ ജോയ് ആലക്കാസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഇന്ന് ഐശ്വര്യമായിട്ട് നമ്മുടെ ഒരു പുതിയ എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. നമ്മുടെ ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. റിമോ, വെൽക്കം സിത്തുമണി. എനിക്ക് മറ്റേ ഇതൊന്നും ഇല്ലേ? ഇല്ല, ആർക്കും ഒന്നും ഇല്ലായിരുന്നു. വിധുവണ്ണൻ ആൻഡ് ജോ ബേബി. നമ്മുടെ സ്വന്തം പൊന്നാമനക്കുട്ടന്മാർ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേട്ടോ, ഓർക്കസ്ട്രക്കാർക്ക് കിട്ടിയ സപ്പോർട്ട് ഉണ്ടോ? നമ്മുടെ ക്വാർട്ടർ ഫൈനൽ എപ്പിസോഡിലേക്ക് നമ്മുടെ കുട്ടി ജഗജില്ലിസിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡില് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഏത് റോള് കിട്ടിയാലും അത് അതിനൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു ഫൈൻ ടാലന്റഡ് ആക്ടർ. ലെറ്റ്സ് വെൽക്കം ഷെയ്ൻ നിഗ. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഞാൻ എന്നെക്കാളും കൂടുതൽ എന്റെ ഉമ്മച്ചിയാണ് കാണാറ്. എല്ലാവരുടെയും ഭയങ്കര ഫാനാണ് ഉമ്മച്ചി. ഞാനും കണ്ടിട്ടുണ്ട്, കാണാറുണ്ട്. കൂടുതലായിട്ട് മദറാണ് കാണാറ്. ചേട്ടാ ഫസ്റ്റ് അല്ലേ നമ്മുടെ സൂപ്പർ ഫോർ ഫാമിലിയിലേക്ക് വരുന്നത്, അപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത് ഇത്രയും ഈ ബഹളമൊക്കെ കേട്ടിട്ട്? ഭയങ്കര എനർജിയാണ് ഇവിടെ. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ള നമ്മുടെ ജഡ്ജസിന്റെ കാര്യം പറയാനാണെങ്കിൽ, അതായത് വളരെ ചെറുപ്പം മുതലേ നിങ്ങളുടെ എല്ലാം പാട്ട് കേട്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയാൻ, നമ്മളുടെ പാട്ടുകൾ നിങ്ങൾ രണ്ടുപേരും, അതേപോലെ മീശ മാധവൻ്റെ പാട്ടാണെങ്കിൽ റിമി ശേഷിയുടെ, പിന്നെ സിത്താര ശേഷിയുടെ ആണെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ മെയിനായിട്ട് കുമ്പളങ്ങിയുടെ ഒരു സോളായിരുന്നു ചിരാതുകൾ എന്ന് പറഞ്ഞത്. അതൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, നിങ്ങളെ കാണാനൊക്കെ കഴിഞ്ഞാണ് പറ്റുന്നതാണ് ഒരു സന്തോഷം. ഷെയ്ന ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഓക്കെ ഓൾഡ് അബിക്കയുടെ മോൻ എന്നുള്ള രീതിയിൽ നമുക്ക് കുഞ്ഞിലെ തൊട്ട് അറിയാം. പക്ഷെ അതല്ലാണ്ട് ഡയറക്ടർ ഒന്ന് മീറ്റ് ചെയ്യുന്ന മഞ്ജുചേരിയോടുള്ള ഫസ്റ്റ് സിനിമയായിരുന്നു ഷെയ്ൻ്റെ. അത് രണ്ടാമത്തെ പക്ഷെ ഷെയ്നെ അറിഞ്ഞു വരുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അതിനേക്കാളും ഒക്കെ ഇപ്പോൾ കാണുമ്പോഴായിക്കോട്ടെ, സംസാര രീതി ആയിക്കോട്ടെ, സ്റ്റാർ ലെവൽ ആയിക്കോട്ടെ, ആക്ടിങ് വൈസ് ആയിക്കോട്ടെ, ഭീകര ചേഞ്ച് ആണ് ഷെയ്ൻ്റെ ലൈഫിൽ വന്നേക്കുന്നത്.
പിന്നെ എല്ലാരും അറിയുന്നത് ഈ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് വേറൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒരു ഡയലോഗ് ഡെലിവറി ആവട്ടെ, ഒരു ക്യാരക്ടർ ആവട്ടെ, നമുക്ക് ഷെയ്ൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല അവിടെ കാണാം, കഥാപാത്രം എന്താണോ അതിന്റെ അവശേഷിപ്പ് ശരിക്കും ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് സ്ക്രീൻ വിട്ട് പോവാറുണ്ട്. അത് മാത്രമല്ല, വളരെ കുറഞ്ഞ സിനിമ ഉണ്ട് ഷെയ്ൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഷെയ്ൻ ക്രിയേറ്റ് ചെയ്തു കേട്ടോ. പ്രായം ഒക്കെ കുഞ്ഞു പ്രായം ആണെങ്കിലും ഉണ്ടല്ലോ കഥാപാത്രത്തിൽ വരുമ്പം നമുക്കൊക്കെ നമ്മളൊക്കെ ചേച്ചിമാരാണെങ്കിലും ജൂലിയറ്റ് ഒക്കെ ഇന്ന് ഒരുങ്ങാൻ എത്ര സമയം വിളിച്ചിട്ടൊന്നും വന്നില്ല. ഒന്നാമത് മിഥുൻ ആണ് നമ്മുടെ ഷോ ആങ്കർ ചെയ്തോണ്ടിരുന്നത്. മിഥുൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സൂപ്പർ ഫോറിലെ പിള്ളേർ തന്നെ ആങ്കർ ആയിരുന്നു. ജൂലിയറ്റ് ആണ് മെയിൻ ആങ്കർ. അതുവരെ ഡയലോഗ് പോലും ഭയങ്കര കഷ്ടപ്പെട്ട് ഇങ്ങനെ വിറച്ചു നിക്കുക. ഷെയ്ൻ വന്നപ്പോഴത്തേക്കും മറ്റേ നമ്മള് വടക്കം പൊട്ടിച്ചല്ലോ, ഞാൻ നോക്കുമ്പോ ഒരു 10 മിനിറ്റ് എടുത്ത് തലയ്ക്ക് മുടിക്കകത്ത് മസാജ് ഒക്കെ ചെയ്ത് പേടിയൊക്കെ പോയോ? അല്ല, ആദ്യത്തെ എപ്പിസോഡ് ജൂലിയറ്റ് വന്ന ആദ്യത്തെ എപ്പിസോഡിനും ജൂലിയറ്റിന് ഇത്രയും നെഞ്ചിടിപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഇവിടെ വന്നിട്ട് പറയണ ചേട്ടാ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്ന ഗസ്റ്റിന്റെ കാരണം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. പുതിയ സിനിമ അയ്യോ അത് പറഞ്ഞപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ പൊന്നെ ആ ഭൂതകാലം എന്ത് നെഞ്ചിടിപ്പോടുകൂടിയാ കണ്ടു തീർത്തേന്ന്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ഒരുപാട് ദിവസം നമ്മൾ ഹോണ്ട് ചെയ്യുന്ന പടമാണ്. ഏറ്റവും പുതിയ റിലീസ്, വിശേഷങ്ങൾ. വെയിലിപ്പോ ഇന്നലെ 25th ഇറങ്ങിയത്, അപ്പൊ ഒരുപാട് നല്ല റെസ്പോൺസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒപ്പം കൂടെ അഭിനയിച്ചിട്ടുള്ള ഷൈൻ ടോം ചാക്കോ, ഷൈൻ ചേട്ടനുണ്ട്, ജെയിംസ് ഏലിയാസ് എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്, ശ്രീരേഖ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് വന്ന സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയിരുന്നു, ഈ വെയിലിൻ്റെ കഥാപാത്രത്തിന് തന്നെയായിരുന്നു കിട്ടിയത്. പിന്നെ കുറേ യങ് ആയിട്ടുള്ള എന്താ അധികം അറിയാത്ത കുറേ നല്ല നല്ല ആക്ടേഴ്സ് ഈ പടത്തിലുണ്ട്. പിന്നെ ക്രൂ പറയാനാണെങ്കിൽ ഡയറക്ടർ പുതിയ ആളാണ്, ക്യാമറമാനും പുതിയ ഒരാളാണ്, ശരത്താണ് ഡയറക്ടർ, ഷാസ് മുഹമ്മദാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്, പിന്നെ മ്യൂസിക് പ്രദീപ് കുമാറാണ്. ചെന്നൈ പ്രദീപ് എന്നെ വിളിച്ചായിരുന്നു, പക്ഷെ ഭയങ്കര വെയിലത്ത് നിന്ന് പാടണം, എനിക്ക് സ്റ്റുഡിയോക്കകത്തെ പറ്റുള്ളൂ. അടുത്ത ചോദ്യം അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വെയിലിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. എല്ലാരും അടുത്തുള്ള തിയേറ്ററിൽ കാണുക. നല്ല റെസ്പോൺസ് ആണ് അല്ലേ, നല്ല നല്ല ഫീഡ്ബാക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ സീറ്റ് അവിടെ റെഡിയാണ്, പിള്ളേർ ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വർത്താനം പറയിപ്പിക്കുന്നേ. ഫോണില്ലല്ലോ, രണ്ടു മണിക്കൂർ കണ്ടോണ്ടിരിക്ക അല്ലേ. ജൂലിയറ്റ് ഇപ്പൊ നോക്കിയോ കൊണ്ടൊക്കെ, പക്ഷെ നോക്കൂ ഇവിടെ നോക്കുമ്പോഴേ അബിക്കയുടെ ചിരിയൊക്കെ അത് അതുപോലെ കാണണം, അതുപോലെ കാണണമെന്ന് തോന്നുന്നു. അപ്പൊ സന്തോഷത്തോടു കൂടി സൂപ്പർ ഫോറിന്റെ ഈ വേദിയില് സിംഹാസനത്തിലോട്ട് എഴുന്നള്ളി. ഫസ്റ്റ് പെർഫോമൻസിനുള്ള ടൈമായി. അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യം പരീക്ഷിക്കാറുള്ള വെറൈറ്റി പോലെ ഇന്നൊരു വെറൈറ്റി നമ്മുടെ ഷെയ്ൻ ചേട്ടൻ പറയും ഏത് ക്യാപ്റ്റനാ വരുന്നത്. അതെന്നോട് പറഞ്ഞായിരുന്നു, സത്യത്തിൽ എനിക്ക് റിഞ്ചേച്ചിയാണ് ഫസ്റ്റ് ചൂസ് ചെയ്യാൻ ആഗ്രഹം, പക്ഷേ ഇവിടെ ആണുങ്ങൾ തമ്മിൽ ആണല്ലേ ഒരു ഫീലിംഗ്. ഇവിടുത്തെ ആണത്തുവെച്ച് നോക്കണേ അവളെയാണ് ആദ്യം വിളിക്കേണ്ടത്. അപ്പോ താങ്ക് യു ഷെയ്ൻ, താങ്ക് യു. എന്റെ റൗണ്ട് എന്ന് പറയുന്നത് ഡിയർ ക്യാപ്റ്റൻ റൗണ്ട് ആണ്. വരുന്നു അതിഥി കുട്ടി. ആ ഡ്രസ്സൊക്കെ കണ്ട എന്ത് ക്യൂട്ടായിട്ട് നല്ല ഉഗ്രൻ ഡ്രസ്സ്. കാണുന്നില്ല, ഡ്രസ്സേ കാണുന്നു. ഞാൻ പറയുന്നു ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ കേക്ക് ഇല്ല ഇപ്പം. അതി കുട്ടി കത്തക്ക റെഡി അല്ലേ മക്കളെ? സൂപ്പർ അല്ലേ? അടിച്ച് പൊക്കി എഴുതിട്ടില്ലേ? ഇല്ലേ
അച്ഛൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. പൊക്കോ ഷെയ്, രണ്ട് റൗണ്ടാണ് നമ്മുടെ ക്വാർട്ടർ ഫൈനൽസിലുള്ളത്. ഒന്ന് ഡിയർ ക്യാപ്റ്റനും ഒന്ന് ഡ്യുവറ്റ് വിത്ത് ക്യാപ്റ്റനും. ഓക്കെ, ഡ്യുവറ്റ് വിത്ത് ക്യാപ്റ്റൻ നമ്മുടെ കൂടെ കുട്ടികൾ പാടുന്നു. ഡിയർ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ വെച്ചാൽ ഇവരൊരു കത്തൊക്കെ എഴുതി അവിടെ കൊണ്ടുവന്ന് വായിക്കും ക്യാപ്റ്റനെ കുറിച്ചുള്ള അവരുടെ മനസ്സിലുള്ള. ഞങ്ങൾ നാല് ക്യാപ്റ്റൻസും കൂടിയാണ്, ഞങ്ങൾക്ക് മൂന്ന് പിള്ളേരെ വെച്ച് തന്നിട്ടുണ്ട്. അതിൽ വിധുവിന്റെ ടീമിൽ നിന്നാണെന്ന് പാടാൻ വരുന്നത്. അപ്പൊ വിധുവിനെ പൊക്കി അടിക്കും, നമുക്ക് ഉറങ്ങിക്കൂ. അത് കത്ത് വായിച്ചിട്ട് ക്യാപ്റ്റന് വേണ്ടിയിട്ട് ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്ത് പാടും. അതാണ് ഡിയർ ക്യാപ്റ്റൻ എന്നുള്ള റൗണ്ട്. അടിപൊളി. അപ്പൊ അതിഥി കുട്ടി ചെല്ലു. വിധുവണ്ണൻ ഒരു ഒന്നൊന്നര മുത്താണ്. പാട്ടിന്റെയും തഗ്ഗിന്റെയും ചളിയുടെയും ഫ്രൂട്ട് സലാഡാണ് വിധുവണ്ണൻ. വിധുവണ്ണന്റെ ടീമിലായത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ ഐസ്ക്രീമും ചെറിയും പോലെ മാച്ച് ആണ്. ഒരു സ്പൂൺ പറ്റുമെങ്കിൽ തരണം, ഒന്ന് കോരി എടുത്ത് തീ. പാടാൻ കയറുന്നതിന് മുമ്പെയുള്ള വിധുവണ്ണന്റെ ഇൻട്രൊഡക്ഷനും ഒരു ഒന്നൊന്നര മോട്ടിവേഷൻ ആണ്. ആരായാലും പാടിപ്പോവും. കോട്ടൊക്കെ ഇട്ട് വന്നാലെന്താ, വിധുവണ്ണൻ ഭയങ്കര സിമ്പിൾ അല്ലേ? പാട്ട് കഴിഞ്ഞാലുള്ള വിധുവണ്ണന്റെ കമന്റ്സും പിന്നെ ഉള്ള ഫ്ലൈയിങ് കിസ്സും ആണ് എന്റെ ഫുൾ മാർക്ക്. വിധുവണ്ണന്റെ പാട്ട് കേട്ട് ഫാനായ എനിക്ക് വിധുവണ്ണന്റെ ടീമിൽ വരാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വിധുവണ്ണൻ തരുന്ന കട്ട സപ്പോർട്ടിനും മോട്ടിവേഷനും താങ്ക്സ്. ഇയർ ക്യാപ്റ്റൻ എന്ന റൗണ്ടിൽ എന്റെ ക്ലാസിക് വിധുവണ്ണന് ഒരു ക്ലാസിക് തോങ് തന്നെ ആവട്ടെ. കാവ്യമേള എന്ന സിനിമയിലെ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളെ അങ്ങനെയല്ല, ക്ലാസിക് ഏറാത്ത ഇന്ന് ചാളി പറഞ്ഞ ക്യാപ്റ്റന് ചീത്തപ്പേരുണ്ടാക്കുന്ന സ്വന്തം അതിഥി രഞ്ജ്. അപ്പൊ നല്ല ക്ലാസിക് സോങ് ആണ് അതിഥി കുട്ടി പാടാൻ പോകുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമി അല്ലേ, ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ചെയ്ത, വയലാർ സാർ എഴുതിയ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഇന്ദ്രനീലം കൊണ്ടുമാ
ശരിയല്ല. നല്ല അടിപൊളിയായിട്ട് പാടിയേ. നമുക്കെന്നാ ക്യാപ്റ്റൻ അടിച്ചു വെക്കാം. വിധു വേണ്ട, സൂപ്പർ ആയിരുന്നു. പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാവുന്ന പാട്ടാ, നല്ല ഗൗരവമുള്ള, എല്ലാരും ഒരു പാട്ടുമാണ്. അതിങ്ങനെ രാഗങ്ങൾ മാറി തിരിഞ്ഞ് തിരിച്ചവസാന നേരെ പല്ലവിയിലോട്ടൊക്കെ എങ്ങനെ കൊണ്ട് എത്തിച്ചു എത്തിക്കുന്നു എന്നുള്ളതാണ്. അതാണ്, അതൊക്കെ ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് പാടി കേട്ടോ. അസലായിട്ട് പാടി. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീർത്തു. അത് അവിടെ വന്ന് താഴെ എത്തി, ആ നോട്ട് കറക്റ്റ്, ആ ഗാ കറക്റ്റ് ആയിട്ട് എത്തി. ഉള്ളൂകൾ തീർത്തു, അത് കറക്റ്റ് ആയിട്ട് പാടി. രണ്ട് സ്ഥലങ്ങൾ തിരിച്ച് പല്ലവിയിലോട്ട് പോകുന്നതോ? അതെ, ആ കണക്ഷനാണ് എങ്ങനെ കൊണ്ട് കയറ്റിയത്. അത് കമ്പോസറിന്റെ ഒരു ബ്രില്യൻസ്, അവരൊക്കെ ലെജൻഡ്. നമുക്കൊന്നും പറയാനില്ല അവരുടെ പാട്ടിനെ കുറിച്ചൊന്നും പറയാൻ ആൾക്കാരല്ല. നന്നായിട്ട് പാടി. നിന്റെ ഒരു പ്രായം വെച്ച് നീ അസാധ്യ പെർഫോമൻസ് കേട്ടോ. കലക്കി ഷെയ്ം, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചു അതിഥി കുട്ടിയുടെ പാട്ട്? അതിഥി സൂപ്പർ ആയിട്ട് പാടിട്ടോ, സൂപ്പർ ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയാ, അതിനെപ്പറ്റി ടെക്നിക്കൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാറുണ്ടോ, എന്നാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാന്നൊന്നും പറയണ്ട, ഭൂതകാലത്തിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഒരു പാട്ട് ചുമ്മാ അല്ല, ചുമ്മാതല്ലല്ലോ, പാടി കമ്പോസ് ചെയ്യുകയും ചെയ്തില്ലേ ഒരുപാട്. അതെ, സംഭവിച്ചു. അടിപൊളി, നല്ല നല്ല കാര്യം തന്നെ. അതൊക്കെ നമുക്ക് കേൾക്കണം. ഇനി എന്നാ എന്നെ പാടാൻ വിളിക്കുന്നേ? ഒരു പാടില്ല, ഞാൻ ചുമ്മാ ഒന്ന് അല്ല, അങ്ങനെയല്ല കേട്ടോ. അല്ല, ഞാൻ അധികവും ഞങ്ങളുടെ യങ് ജനറേഷന് ചേരില്ല. ഞാനത് അങ്ങനെ സംഭവിച്ചതാണോ, അല്ല അങ്ങനെ അറിയാതെ അങ്ങനെ ഒരു പാട്ട് സംഭവിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ ഒന്നും എനിക്ക് പറയാൻ പറഞ്ഞൂടാ. എന്റെ പേര് വെക്കാണ്ടിരുന്നു, എന്നിട്ട് പുതിയ കുട്ടി എന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യണം, ഈ കമന്റ്സ് കഴിഞ്ഞ മാർക്ക് നമ്മളിപ്പോ ഹൈഡ് ചെയ്യാൻ പോവാണ്. വിധു ഈ മാർക്ക് നമ്മൾ പറയുന്നില്ല, ബാക്കി മൂന്ന് ജഡ്ജസും മാർക്ക് എഴുതി വിധുവിന് കൊടുത്ത് മാർക്ക് ബോക്സിൽ അടച്ചു വെക്കും. ഈ ഒരു ബോക്സിനകത്തിട്ട് അടച്ചു വെക്കും, എന്നിട്ട് നമ്മള് ഇരുന്നിട്ട് ഭൂതകാലത്തിലെ പാട്ട് ആസ്വദിക്കും. നല്ലൊരു ഐഡിയ ആണ്. ചോദിക്കണമോ, മാർക്സൊക്കെ അവിടെ ലോക്ക് ചെയ്ത് വെച്ചു. നമ്മൾ ഇനി അത് പിന്നീട് അറിയും. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ ഡാ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ അതിഥിക്ക് ഒരു ഭയങ്കര കഴിവുണ്ട് പാട്ടല്ലാണ്ട്. അല്ലല്ല, ഷെയ്നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെ പറയും, എന്താണത് എക്സ്പ്രഷൻ, ഭയങ്കര ആകാംക്ഷ പരിധിന. സത്യം എനിക്ക് പറയാൻ തോന്നില്ല, ഭയങ്കരായിട്ട് ചളിയടിക്കും. ചെറുത് മാത്രല്ല, അച്ഛൻ മുതൽ അങ്ങോട്ട് പരമ്പര. ഇവളൊന്നും അല്ല, അച്ഛനാണ് ശരിക്കും ഇതിന്റെ നിഗണ്ടു. നമ്മള് കാണുന്ന ഈ വാട്സപ്പിലും മറ്റേ കാണാൻ നോക്കില്ലേ, പുള്ളി പുള്ളിയുടെ ജോലിക്ക് പുറമെ ഇതും വേറൊരു ജോലി ഇറക്കുന്നത്. അച്ഛൻ ചോദിക്കുന്ന കുറച്ചുകൂടി രസമായിരിക്കും. എങ്ങനെ വെച്ചാൽ ആര് വേണമെങ്കിലും ഫാമിലിയിൽ, പക്ഷെ അമ്മയും ഇളയാളും നീറ്റാട്ടോ. അവരണ്ടൊരു അനങ്ങ് തുറക്കുന്നത് വളരെ ചുരുക്കം. അയ്യോ ഇളയതോ, എന്റെ പൊന്നെ, കൊറേ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കായിരിക്കും കേട്ടാ. ചേട്ടനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടാ?
ഇല്ല, സിനിമയെ കണ്ട ചേട്ടനോടൊന്നും ചോദിക്കാൻ ഇല്ലേ? ഇത് വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, വേണ്ട ഒരു കൈ കൊടുത്തിട്ട് പോരെ. ചള്ളിയാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു കുസൃതി ചോദ്യം വേണമെങ്കിൽ പറയാം. ഒരാള് രാവിലെ 5 മണിക്ക് എപ്പോഴും പാല് കറക്കാൻ പോവും. ഒരു ദിവസം അയാള് പാല് കറക്കാൻ പോയപ്പോ പെട്ടെന്ന് ഭൂമികുലുക്കം ഉണ്ടായി. അയാൾക്ക് പാലൊന്നും കിട്ടിയില്ല, പക്ഷെ വേറൊരു സാധനം കിട്ടി. അതെന്താ സാധനം? ഒരു ദിവസം അയാള് പാല് കറക്കാൻ പോയപ്പോ പെട്ടെന്നൊരു ഭൂമി കുലുങ്ങി. അപ്പൊ അയാൾക്ക് പാലൊന്നും കിട്ടിയില്ല, പക്ഷെ വേറൊരു സാധനം കിട്ടി. അങ്ങനെ ചിന്തിച്ചേ ഇത് കിട്ടില്ലായിരിക്കും. പെട്ടെന്ന് ഭൂമി കുലുങ്ങിയപ്പോ പാലൊന്നും കിട്ടില്ല, പക്ഷെ വേറൊരു സാധനം കിട്ടി. മിൽക്ക് ഷേക്ക്. ഇതാണ് പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയേ, പാല് കുലുങ്ങി ആ സമയത്ത് ഭൂമി ഷേക്ക്, മിൽക്ക് ഷേക്ക്. നല്ല രസം. ഇതേ അടുത്ത 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 ഒന്നൊന്ന് മൂന്നര അടിക്കാന്. അപ്പൊ ആ ആചാരം അങ്ങോട്ട് തീർന്നു, ഇനി അങ്ങോട്ട് പോവാ. അപ്പൊ മിൽക്ക് ഷേക്കിന്റെ കോമഡി വളരെ ഹിറ്റായ സ്ഥിതിക്ക് നമ്മള് നേരത്തെ ഭൂതകാലത്തിലോട്ട് പോയില്ല. ഒരു പാട്ട് കേൾക്കാനുള്ള ഒരു വ്യഗ്രതയിൽ നമ്മള് നമ്മള് ഭാവിയെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തു. അപ്പൊ എങ്ങനെ ഷെയ്ൻ, പാടല്ലേ? പാടിനോക്കാം. മലയാള സിനിമ ഇനിയും പ്രതീക്ഷിക്കും. അതെ അതെ, ഇതില് നിർത്തണ്ട കമ്പോസിംഗ്. അടിപൊളി അടിപൊളി ബ്യൂട്ടിഫുൾ ഒരു സോങ് തന്നതിന് താങ്ക് യു സോ മച്ച്. നമുക്ക് എന്നാ അടുത്ത പെർഫോമൻസിലേക്ക് പോയല്ലോ. അപ്പൊ ആരുടെ ടീമിനാണ്, ഏത് ക്യാപ്റ്റനാണ് വരാൻ പോകുന്നത്? അപ്പോ നേരത്തെ ഒരു ഡിയർ ക്യാപ്റ്റൻ റൗണ്ടിലാണല്ലോ ആദിത്യ പാടിയെ. അപ്പൊ അടുത്തത് ഡ്യുവറ്റ് വിത്ത് ക്യാപ്റ്റൻ ആണ്. അപ്പൊ ഞാനും എന്റെ ടീമിലെ ഭാവനയും കൂടിയിട്ട് ഒരു ഡ്യുവറ്റ് പാടാൻ പോവാം. സീതാ കല്യാണ
ഭയങ്കര സെലിബ്രേഷൻ ഫിനാലെ ആയിരുന്നു ഇത്. അടിപൊളി ഭാവനി. ഭാവനി ഒരു അസാധ്യ സിംഗറാണ്. അടിപൊളി സൂപ്പർ. ഒന്നും പറയാനില്ല, അടിപൊളി. ഭയങ്കര എനർജി ആയിരുന്നു. കുറെ നാളെ ശേഷം ലൈവ് പാട്ട് കേൾക്കുമ്പോഴേ ഭയങ്കര ഇമ്പാക്റ്റ് തോന്നുന്നു. അടിപൊളി സൂപ്പർ. ഭാവനിയുടെ അമ്മയും ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. പുതിയ വേണ നായികയാക്ക ഹീറോ. അമ്മ അമ്മേനെ ആക്കിയാ മതി. അമ്മ കണ്ട അനീത്തി മോളെ ഏതാന്ന് മനസ്സിലാവും. ഭാവനിയുടെ അമ്മയാണ് കേട്ടോ. അത് എന്തെങ്കിലും നെറ്റ് തൊട്ടി ഒട്ടിച്ചു വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അമ്മയും ഇത് മൂത്ത മോളാണ് ചേച്ചി ദേവനന്ദ. ദേവനന്ദ ഇനി ഒരാളും കൂടെ ഉണ്ട്, ഒരു മോനും കൂടെ ഉണ്ട്. എന്തെങ്കിലും ഒരു രണ്ട് ഭാഗം. ഇങ്ങനെ ഒരു മൊമെന്റ്, ഒരു പ്രഷ്യസ് മൊമെന്റിൽ ഇതുപോലെ അച്ഛൻ രാജേഷ് ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ഭയങ്കര വിഷമമുണ്ട്. കാരണം പിന്നെ പെട്ടെന്ന് നിന്ന് പോയ പോലെ നമ്മൾ ഈ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു മൊമെന്റ് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് കഴിഞ്ഞു പോയപ്പോ ഒരു വിഷമം. ആ സമയത്ത് ഹസ്ബൻഡും കൂടി ഇല്ല, പപ്പയും കൂടി ഇല്ല. എല്ലാ നല്ല മൊമെന്റിലും കാണാൻ പറ്റാറില്ല. അത് പൊതുവേ പുറത്തുള്ള ആൾക്കാരുടെ ഒരു സങ്കടമാണ്. അവിടെ നിന്ന് വരാൻ പറ്റാത്തതുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ അവിടെ നിന്ന് ഇത്രയും എഫേർട്ട് എടുത്ത് നേരത്തെ അമ്മൂമ്മ വന്ന് അമ്മൂമ്മേനെ ഞങ്ങളാരും മറക്കില്ല കേട്ടോ. ഇനി അമ്മൂമ്മ വന്നപ്പോമാരി അയ്യോ ശരിക്കും കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞപ്പോ അത് തന്നെ പറയുമായിരുന്നു. എന്തൊരു ചക്കര അമ്മൂമ്മയാന്ന്, എന്തൊരു ഭാഗ്യമായി മക്കൾക്ക് കിട്ടിയിരിക്കണേ അങ്ങനെ ഒരു അമ്മൂമ്മ. അമ്മൂമ്മ അച്ഛമ്മ എല്ലാവരും എല്ലാവരും സപ്പോർട്ടീവ് ആണ്. ഇപ്പോ പപ്പയുടെ വീട്ടിലത്തെ എല്ലാവരും, സിസ്റ്റർ ഇൻ ലോസ് ആണെങ്കിലും എല്ലാവരും ഓരോ മൊമെന്റും ഇങ്ങനെ വിളിച്ച് അവര് അറിയാനായിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുവാണ്. അപ്പൊ അതുകൊണ്ട് അച്ഛമ്മക്കൊക്കെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഫാമിലിയിലാരും അത്രയും പാട്ട് പാടുന്നില്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ പാടുന്ന അച്ഛമ്മക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതാണ്. അപ്പൊ ഭാവനിക്ക് വേണ്ട സപ്പോർട്ട് സിസ്റ്റം ഒക്കെ വളരെ നല്ല രീതിയിൽ മോൾക്ക് കിട്ടുന്നുണ്ട്. മോൾ ആകെ ചെയ്യേണ്ടത് ഇനി മോൾക്ക് ഇമ്യൂൺ സിസ്റ്റം മാത്രം കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് പോകാം, വരൂ, ലെറ്റ്സ് ഗോ. അയ്യോ അത് പറഞ്ഞപ്പോ അത് വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ്. ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂൺ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ അത്രേ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ലാസ്റ്റ് കാണുന്നത് ഒമാനിൽ വെച്ചിട്ടാണ്. അന്ന് ഷെയ്ൻ ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറി, ഷെയ്ൻ ആൻഡ് ചീഫ് ഗസ്റ്റ് സ്റ്റേജിലേക്ക് കയറുന്നു. ആർത്തിരമ്പലൊക്കെ ഉണ്ട്, ഭയങ്കര കയ്യടിയും ബഹളവും ഉണ്ട്. ഷെയ്നിൻ്റെ അടുത്ത് ഡാൻസ് ചെയ്യാൻ ഓഡിയൻസ് ആവശ്യപ്പെടുന്നു. ഷെയ്ൻ രണ്ട് മൂവ്മെന്റ് മാത്രമേ ചെയ്തുള്ളൂ. എന്തായിരുന്നു അവിടെ താരവെന്ന് പറയാമോ? അയ്യോ, ജസ്റ്റ് എന്താ കുറേ നാളായി അല്ല, തീർച്ചയായിട്ടും. അത് പക്ഷെ ചോരയിലുണ്ടല്ലോ, അത് കിടപ്പുണ്ടല്ലോ. സലാല ഓഡിയൻസിന് മാത്രമേ ഉള്ളൂ ആ ഭാഗ്യം. അതാണ് അതാണ് നമ്മൾ ചോദിക്കാൻ വന്നത്. ഈ പാവപ്പെട്ട ഞങ്ങൾക്കില്ലേ വന്നിട്ട്. നമ്മള് ഞാൻ കൊറേ നാളായി ഡാൻസ് ചെയ്തിട്ടോ, എന്നാലും അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. എന്നാലും നിങ്ങളൊക്കെ ഒന്ന് സഹിച്ച് ഞാൻ ചെയ്തോളാം. അപ്പൊ ഷെയ്ൻ വന്നു കഴിഞ്ഞാൽ ഷെയ്ൻ്റെ ഒരു ഡാൻസ് നമുക്ക് എല്ലാവരും അല്ലേ, എല്ലാ മക്കളെ എല്ലാരും കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ താങ്ക് യു ഷെയ്ൻ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. सपनों की बैठा रहूं तेरी बाहों में, सिर्फ तू मुझे चाहे अब इतना असर हो मेरी आहों में. तू कह दे हंस के तो तोड़ दूं मैं रस्मों को, मर के भी ना भूलूं मैं तेरी कसमों को. मैं तो आया हूँ यहाँ पे बस तेरे लिए, तेरा तन मन सब है मेरे लिए. क्या हसी नजारा, समा है प्यारा प्यारा, गले लगा ले यारा 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 यारा.
ഈ അടുത്ത് ഇത്രയും കോരിത്തരിച്ച് പോയ ഒരു പെർഫോമൻസ് കണ്ടിട്ടില്ല. സത്യം ഞാൻ വളരെ സത്യം. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ, ഇതിൽ ആർക്കൊക്കെ വേണം തുടക്കാൻ? എന്റെ തന്നിട്ടുകാരില്ല, ആ തൂവാലയിൽ ഒതുങ്ങൂ. അയ്യോ ഞാൻ ശരിക്കും വാ പൊളിച്ചു. കാരണം ഒന്നാമത് ഷെയ്ന്റെ ഡാൻസ് ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. അത് മാത്രല്ല, ആ സ്റ്റെപ്സിലൊക്കെ ഭയങ്കര വെറൈറ്റി ഗ്രേസും, ഭയങ്കര സ്റ്റെപ്പ് മാത്രല്ല എക്സ്പ്രഷൻസും ഒക്കെ കൂടെ വന്ന് നിന്നിട്ട് ചിരി ഇരിച്ചപ്പോ മനസ്സിലായില്ല, തൂവാല എനിക്ക് മാത്രല്ല. അതാ ഞാൻ ചോദിച്ചത്, ആർക്കാ വേണ്ടത്? ഷെയ്ന, ഇതാണ് ഷെയ്ൻ പറഞ്ഞത്, ഞാൻ കുറച്ച് നാളായി ഡാൻസ് ചെയ്തിട്ടുണ്ട്, ഇനി എപ്പോ സ്റ്റേജിൽ കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിച്ചിട്ട് കളിച്ചാൽ മതി. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വെയിൽ എന്ന സിനിമയെ പറ്റി പറയാനും അല്ലേ? അതിപ്പോ അത് മാത്രം ഒഴികെ ബാക്കിയെല്ലാം ചെയ്തില്ലേ? കാണാത്തവർ ഏറ്റവും അടുത്ത് നിങ്ങളുടെ തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയാണ്ട് ഈ എപ്പിസോഡ് പൂർത്തിയാക്കുന്നത് ശരിയല്ല. കാരണം മലയാള സിനിമയിൽ നമുക്ക് അത്രയും എല്ലാവരും ഇഷ്ടപ്പെട്ടവരാണ് അബിക്ക്. അബിക്കയുടെ ഫോട്ടോ പെട്ടെന്ന് കണ്ടപ്പോഴാണ് ആ സിനിമയിൽ ആൽബത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നാലും അച്ഛൻ ഷെയ്ൻ്റെ എല്ലാ നല്ല സമയം മാക്സിമം അല്ലേ, അച്ഛൻ ഉള്ളപ്പോ തന്നെ ഷെയ്ൻ ഓൾറെഡി സിനിമകളിലൊക്കെ വന്നു തുടങ്ങി. ഞാന് എനിക്കൊരു മൊമെന്റ് ഓർമ്മയുണ്ട്, ഖത്തറിൽ ഒരു അവാർഡ് നൈറ്റിന് അബിക്ക അവാർഡ് കൊടുത്തു ഷെയ്നിന്. അത് അത് ഭയങ്കര പ്രഷ്യസ് മൊമെന്റ് ആയിരുന്നു നമുക്ക് കാണാൻ. ഫിസിക്കലി കണ്ടത് അവസാനം ആ ഷോയും അതിന് അത് കഴിഞ്ഞു പോകുന്ന സമയം. അതെ, അതിന്റെ കുറച്ച് അല്ലേ, കുറച്ച് ദിവസം മുന്നേ ആണത് അല്ലേ അബിക്ക് അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന്. അതെ 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 അതെ. അതൊരു നമ്മുടെ മൻ കണ്ണിന്ന് ഇങ്ങനെ മാറാണ്ട് നിൽക്കുന്ന ഒരു വിഷ്വലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണായിരുന്നു അബിക്കയുടെ മുഖത്ത് ആ ഒരു പ്രൈഡില്ലേ, ഇങ്ങനെ അബിക്ക് അങ്ങനെ വന്ന് നിൽക്കുമ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലല്ല, അവിടെ ഒരു മികച്ച നടന്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോ ആ പ്രൈഡ് മുഴുവൻ ആ മുഖത്തുണ്ട്. അത് അതൊരു ഭയങ്കര പ്രഷ്യസ് വിഷ്വലാണ്. അദ്ദേഹത്തിന് അറിയാം ഇനിയും ഷെയ്ൻ അതെ ഉയരങ്ങളിലോട്ട് തന്നെയാണെന്ന് എല്ലാം കണ്ടിട്ട് തന്നെയല്ലേ പോയത്. അതങ്ങനെ പറയാൻ പറ്റില്ല. പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്, കാര്യം വാപ്സി പോയതിനു ശേഷം എന്റെ കാര്യങ്ങളായാലും അല്ലാതെ എന്റെ സിസ്റ്റേഴ്സിന്റെ കാര്യങ്ങളായാലും പ്രത്യേക ഒരു പറയാൻ അങ്ങനെ ഒരു ഫോർമലി പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റേജിൽ ഞാൻ എൻ്റെ ഉമ്മച്ചീനെ ആ ഒരു കാര്യത്തിൽ എനിക്ക് എന്താ പറയേണ്ടതെന്നോട് അത്രയധികം ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. ഉമ്മച്ചീനോട് അപ്പോ നമ്മുടെ സൂപ്പർ ഫോണിന്റെ ഫാനാന്നല്ലേ പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ഒരു അന്വേഷണം പറയണം. ഉമ്മച്ചിയോട് എന്തായാലും സൂപ്പർ ഫോറിന്റെ ആരാധിക ഷെയ്നേക്കാളും നമ്മുടെ ഉമ്മച്ചിയാണ്. അപ്പൊ നമ്മൾ നാല് പേരുടെയും ഉമ്മച്ചിക്ക് വലിയൊരു നമസ്കാരം. ഞങ്ങളുടെ എല്ലാം ഗംഭീരാവട്ടെ, നല്ല സിനിമകൾ, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞാലും, ഭയങ്കര നല്ല എനർജി ആയിരുന്നു. എങ്ങനെ നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ് പറയുന്നു, പിള്ളേരോടും ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും വരാം 100%. താങ്ക് യു സോ മച്ച്.